കളമറിക്കാനിറങ്ങിയ കാർഷിക സെക്രട്ടറിയായ യുവ ഐ എ എസ് ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി നേരെ കളവറിക്കാൻ വിട്ടിട്ടുണ്ട് ഇനി വീട്ടിലിരുന്ന് മതി വരുവോളം കള പറ രസിക്കാം വിൻവനെ പഠിക്കുകയായിരുന്നു ഈ രമേശ് ചെന്നിത്തല വിശ്വസ്തൻ എന്നാണ് ഇപ്പോഴത്തെ സംശയം സിനിമാ ഡയലോഗ് ജോലിക്കാര്യത്തിൽ ഇറക്കിയാൽ പണി കിട്ടുമെന്ന് ഇടത് സർക്കാർ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് പേരിനൊപ്പം ഐ എ എസ് മൂന്നക്ഷരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്ന ചിലരുണ്ട് സർക്കാരിന്റെ ചില കസേര ഇരിക്കുന്നവർ കള പറിക്കാനിറങ്ങിയ പ്രശാന്ത് ഐ എ എസ് ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ചോദിച്ചിരുന്നു ആ ഹു ആരാണെന്ന് ഇപ്പോൾ പ്രശാന്തിന് കള പറിക്കുന്നിറങ്ങിയപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കടൽ വിറ്റു എന്ന പേരിൽ ഒന്നാം പിണറായി സർക്കാരിൽ അന്ന് ഫിഷറീസ് മന്ത്രി എന്ന മെഴ്സുകുട്ടിയമ്മക്കെതിരെ ഒരു വ്യാജ ആരോപണമാണ് ഉണ്ടാക്കിയെടുത്തത് മെഴ്ച തുറന്നടിച്ചിരുന്നു ഈ പ്രശാന്ത് ഐ എ എസ് ആണ് അന്ന് ആരോപണത്തിന് പിന്നിലെന്നും പ്രശാന്ത് പറഞ്ഞു കേട്ടിട്ടാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല ഈ ഒരു വിവാദം കുത്തിപ്പൊക്കി കൊണ്ടുവന്നതെന്നും ഒക്കെ മേഴ്സിക്കുട്ടിയമ്മ തുറന്നടിച്ചിരുന്നു അതിന് മറുപടിയായിട്ടാണ് പ്രശാന്ത് സി പി എം നേതാവായ മേഴ്സിക്കുട്ടിയമ്മയും കളിയാക്കിയത് ഹുസ് ദാറ്റ് എന്ന് ഇപ്പോൾ പ്രശാന്തിനെ ഉള്ള വ്യക്തമായി മനസ്സിലായി കാണും മേഴ്സിക്കുട്ടിയമ്മ ആരാണെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് കേരളത്തിലുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥരും സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ പ്രീഡിപ്പിച്ചടക്കുന്നത് കണ്ടിട്ടേയില്ല സാർ സാർ എന്ന് വിളിച്ച് പുറകെ നടക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണച്ച് പോസ്റ്റിടുന്നതും ഒന്നും കേരളത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചടങ്ങുമില്ല അപ്പോഴാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാഫിലെ പ്രധാനിയായി അവതരിച്ച ഈ ഐ എ എസ് ബ്രോ പച്ചയ്ക്ക് പ്രതിപക്ഷത്തെ ആരാധിച്ച് താണു വണങ്ങി കയറി വരുന്നത് എന്നിട്ടും വിവേചനം കാട്ടാതെ സെക്രട്ടേറിയറ്റിൽ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി ഇരുത്തുകയും ചെയ്തു അവിടെ ഇരുന്ന് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളും തന്റെ മേലുള്ള ഐ എസ് ഉദ്യോഗസ്ഥരോടുള്ള അധിക്ഷേപവുമൊക്കെ തുടർന്നപ്പോൾ കൈകിട്ട് നോക്കി നിൽക്കാൻ ഇത് ചെന്നിത്തലയുടെ സർക്കാരൊന്നുമല്ല പിണറായി വിജയൻ സർക്കാരാണ് പണി അപ്പോൾ തന്നെ കൊടുത്തിരിക്കും അതാണ് ഇപ്പോൾ കണ്ടത് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെയും മുഖ്യമന്ത്രി കൈയ്യോടെ സസ്പെൻഡ് ചെയ്ത് പുറത്തുവിട്ടത് ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛാ തകർക്കുന്ന പരാമർശങ്ങൾ നടത്തി എന്നതാണ് പ്രശാന്തിനെതിരായ കണ്ടെത്തൽ ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കെ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചെന്നും ഇരുവരുടെയും സസ്പെൻഷൻ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പേരിന് വിശദീകരണം ചോദിച്ച് എഴുതി വാങ്ങാനൊന്നും മുഖ്യമന്ത്രി കാത്തു നിന്നില്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തു പ്രശാന്ത് നടത്തിയ ചട്ടലംഘനങ്ങൾ അക്കാമിട്ട് നിരത്തിയാണ് സസ്പെൻഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ജയ് തിലക്കിനെതിരെ പ്രശാന്ത് നടത്തിയ ആരോപണങ്ങൾ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ് ഇത് ദിവസങ്ങളോളം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചകൾ കാരണമാകുകയും സർക്കാരിനെ വിമർശിക്കാൻ കാരണമാക്കുകയും ചെയ്തു ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനവും ഏറെ തെറിയിട്ടു ഒരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട പരാമർശമല്ല പ്രശാന്ത് നടത്തിയത് ഐ എസ് ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട സ്വഭാവമല്ല ഇവിടെ നടത്തിയത് ഇതിലൂടെ ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ടറോടുള്ള നിരവധി ചട്ടങ്ങളാണ് പ്രശാന്ത് ലംഘിച്ചതെന്നും അതിനാൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നും ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരാമർശങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ഐക്യത്തെ ഇല്ലാതാക്കി എന്നതാണ് ഇത് സംസ്ഥാനത്തിന്റെ ഭരണസമുദത്തിന് അവമതി ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് വ്യക്തമായി എടുത്തു പറയുന്നത് അങ്ങനെ സംസ്ഥാന ബ്യൂറോക്രസിയിലെ കള പറിക്കാൻ ഇറങ്ങി തിരിച്ച കാർഷിക സെക്രട്ടറിയെ കള പറിക്കാൻ തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഫെഡറൈസ് സർക്കാർ